ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷൈൻ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഹെയർ ബോ ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു അലിഗേറ്റർ ക്ലിപ്പ് കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിനോട് മാച്ചായിട്ടൊരു ഹെയർ ബണ്ണ് കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലൂടെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 1.5 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ വീതി എടുക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ സൂചി ഉപയോഗിച്ച് കൊണ്ട് അതിൻ്റെ നല്ല വശത്തിനെ ഒന്ന് പുറം മറച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതായി ഒരു രീതിയിൽ അതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കതിനെ ഒന്ന് പുറം മറച്ചെടുക്കാം. അപ്പോൾ അതായി ഒരു രീതിയിലാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഹെയർ ബോ അതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഭാഗമെല്ലാം ഒരു സൈഡിലേക്കൊന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ അടിയിലായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. മൊത്തമായിട്ടും കവർ ചെയ്യുന്ന രീതിയിൽ അതിലേക്കൊന്ന് ഇറക്കി കൊടുക്കാം. അതിനുശേഷം ഈ ഒരു ക്ലോത്തിനെ നല്ലതുപോലെ വലിച്ചു പിടിക്കുക. വലിച്ചു പിടിച്ച് കഴിഞ്ഞാൽ അതിൽ ചുളിവുകളൊന്നും കൂടാതെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അതിനുശേഷം വേണ്ടാത്ത ഭാഗത്തിനൊന്ന് കട്ട് ചെയ്ത് മാറ്റണുണ്ട്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്ക് അതിലേക്കൊന്ന് ഒട്ടിച്ചു നിർത്താം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് സൂചി നൂല് ഉപയോഗിച്ച് കൊണ്ട് തുന്നിയെടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ചുറ്റിക്കൊടുക്കുക കേട്ടോ. 6 സെൻറ്റിമീറ്റർ വീതിയും 17 സെൻറ്റിമീറ്റർ നീളവുമാണ് ഈ ഒരു ക്ലോത്തിന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുത്തതിന് ശേഷം നല്ല ഫിറ്റായിട്ട് ഒന്ന് തുന്നിയെടുക്കാം. അതിനുശേഷം ഈ ഒരു ഹെയർ ബോൻ്റെ സൈഡിലായിട്ടാണ് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നത്. ഇതുപോലെ തന്നെ മറ്റൊരു ക്ലോത്ത് പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ വിഡ്ത്ത് 4 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ലെങ്ത്ത് വരുന്നത് 17 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. അതിനെ കൂടി ഇതുപോലെ തന്നെ നമുക്ക് സെൻറ്റർ ഭാഗം ഒന്ന് കെട്ടിക്കൊടുത്ത് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലാക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഈ ഒരു ചെറിയ ഫ്ലവറിനെ ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം ഒരു മുത്ത് കൂടി അതിൻ്റെ സെൻറ്ററിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് പോലും ഇതുപോലത്തെ ഐഡിയാസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെ നമ്മൾ കടകളിൽ നിന്നും വാങ്ങിക്കുന്ന സമയത്ത് നല്ല വില കൊടുത്താണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇനി ഇതെല്ലാം നമ്മുടെ വീട്ടിൽ നമുക്ക് ആവശ്യമില്ലാത്ത തുണികൾ ഉപയോഗിച്ച് കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഐഡിയ എന്താണെന്ന് നോക്കാം. അടുത്തതായിട്ടൊരു അലിഗേറ്റർ ക്ലിപ്പ് നമുക്കൊന്ന് മേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ടതാ ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിലൂടെ ഒരു റണ്ണിങ് സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ഈ ഒരു ക്ലോത്തിൻ്റെ മൊത്തം ലെങ്ത്ത് വരുന്നത് 10 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ വിഡ്ത്ത് വരുന്നത് 1.5 ഇഞ്ചാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ക്ലിപ്പിലേക്ക് അതിനെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ടൊരു സ്റ്റോൺ ലേസിനെ കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒറ്റ ലെയർ മാത്രമാണ് അതിനകത്ത് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ നല്ല വൃത്തിയായിട്ടുള്ള, നല്ല ഭംഗിയായിട്ടുള്ള, നല്ല ക്യൂട്ടായിട്ടുള്ള നമ്മുടെ ഹെയർ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഐഡിയ എന്താണെന്ന് നോക്കാം. ഫസ്റ്റായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടൊരു നെറ്റ് ക്ലോത്തിനെ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ ഫസ്റ്റായിട്ട് വെച്ചിട്ടുള്ള ആ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ, ആ ഒരു ക്ലോത്തിനെ കൂടി ചേർത്താണ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. സ്റ്റിച്ചിട്ട് കൊടുത്ത സമയത്ത് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമുക്കിതിൻ്റെ നല്ല വശത്തിനെ ഒന്ന് പുറം മറച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ സൂചി ഉപയോഗിച്ച് കൊണ്ട് ഞാൻ അതിനെ ഒന്ന് പുറം മറച്ചെടുക്കുന്നുണ്ട്. ഫസ്റ്റായിട്ട് എടുത്തിട്ടുള്ള ആ ഒരു ക്ലോത്ത് 3 ഇഞ്ച് വീതിയും അതിൽ വെച്ചിട്ടുള്ള ആ ഒരു നെറ്റ് ക്ലോത്ത് 2.5 ഇഞ്ച് വീതിയുമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ മൊത്തം നീളം എടുക്കുന്നത് 18 ഇഞ്ചാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു എലാസ്റ്റിക് 6 ഇഞ്ചിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് രണ്ടും കൂടി ചേർത്ത് നല്ല വൃത്തിയായിട്ട് വിട്ടു പോരാത്ത രീതിയിൽ ഒന്ന് തുന്നിയെടുക്കുന്നുണ്ട്.
ഇനി ഈ ഒരു ഭാഗത്ത് കൂടി ഒന്ന് തുന്നിയെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു നെറ്റ് വന്നിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് കൂടി നമുക്ക് ജസ്റ്റ് മനസ്സിലാകാത്ത രീതിയിലൊന്ന് തുന്നിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്ത ദിവസം കിടിലൻ വീഡിയോസുമായിട്ട് വരാം. താങ്ക് യു.